ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റമൂലി കർഷകൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാവിനെ വിട്ട് കോഴിയുടെ വീഡിയോ തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. അപ്പോൾ കോഴിയുടെ വീഡിയോ ആയിട്ട് ചെയ്യാൻ നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു പ്രത്യേക ഒരു കാരണമുണ്ട്. കാരണം ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ പ്രാവ് വളർത്തലിലേക്കൊക്കെ തിരിയുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കോഴി വളർത്തലിലേക്കും തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ സ്കൂളും കൂടിയും തുറക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളെ പഠിക്കുന്ന സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ പ്രാവിനെ വളർത്താനായാലും കോഴിനെ വളർത്താനായാലും സ്ഥലപരിമിതി മെയിനായിട്ടുള്ളൊരു പ്രശ്നം എല്ലാവരും നേരിടുന്നതാണ്. അപ്പോൾ അത്തരം സുഹൃത്തുക്കൾക്ക് ടെറസിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി വിപുലീകരിച്ചിട്ട് എങ്ങനെ ഒരു ബിസിനസ് രൂപേണമായിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ കൂടിൻ്റെ ഉള്ളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റേതായിട്ടുള്ള ബിസിനസ് പ്ലാനുകളുണ്ട്. അപ്പോൾ അതും കൂടിയും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കോഴിനെ വളർത്തണം, കോഴിനെ വളർത്തിയിട്ട് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു സുഹൃത്തുക്കൾ മുതൽ നാട്ടിൽ വന്നിട്ട് ലൈഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഉദ്ദേശിക്കുന്ന ഇതിനോട് പ്രത്യേകിച്ച് കോഴിയോട് സ്നേഹമുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും കൂടിയും കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ കാണുന്ന സുഹൃത്തുക്കൾ പരമാവധി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇതിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നത് നാടൻ കോഴിനാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ വിഭവങ്ങൾക്കായാലും നാടൻ രീതിയിലുള്ള എന്ത് സംഭവങ്ങൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് കയറി വരുന്നതാണ്. നമ്മളുടെ ഇടയിലുള്ള ആളുകൾ വിദേശ ജീവിതമൊക്കെ മടുത്തിട്ട് ഇപ്പം നാടൻ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ നാടൻ കോഴിനെ വളർത്താനുള്ള ഒരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്കറിയാം നാടൻ കോഴിയിൽ തന്നെയാണ് കൂടുതലായിട്ടുള്ള ഔഷധ ഗുണമുള്ള മുട്ട ഒക്കെ കിട്ടുന്നത്. ഔഷധ ഗുണം മാത്രമല്ല, കറക്റ്റ് ചേവൽ, അതായത് കറക്റ്റ് മാറ്റിങ്ങൊക്കെ നടന്നിട്ട് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ രീതിയിലുള്ള മുട്ട കിട്ടുന്നത് നാടൻ കോഴിയിലൂടെയാണ്. ബാക്കിയുള്ളത് തീറ്റിടുന്നു, ജസ്റ്റ് മുട്ടക്കോഴി തീറ്റിടുന്നു, അതോടൊപ്പം തന്നെ മുട്ടിടുന്നു, അത് മാത്രമുള്ളൂ. അല്ല അതിങ്ങനെ നടന്ന് ചിക്കി തിന്ന ഇപ്പം നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള പുല്ല് മറ്റു സാധനങ്ങളൊന്നും അവർ കഴിക്കാനോ അതിനുള്ള സാഹചര്യങ്ങളോ ആ കോഴികൾക്കൊന്നും കിട്ടുന്നില്ല, നമ്മൾ കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിതിന് മുമ്പ് ചെയ്ത് ബിസിനസ് പോലെ കോഴിനെ വളർത്തി ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി വലുതാക്കി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്നാല് കോഴിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്ത് നിർത്തി. അപ്പോൾ ഇവരിഞ്ഞ് നമ്മൾ അടിയിലേക്ക് മാറ്റും. അതിനുശേഷം നമ്മളിപ്പോൾ ഈ പണിതിട്ടുള്ള കൂട് നമ്മൾ അതിൻ്റെ രീതിയിലുള്ളൊരു ബിസിനസ്സായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രധാനമായിട്ടും അത് തന്നെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും അതിൻ്റേതായിട്ടുള്ള പ്ലാനുകൾ എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിപ്പോൾ ഏകദേശം മുട്ടിടാറായിട്ടുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ കൂട് നമ്മളെ സുഹൃത്തുക്കൾക്കറിയാം ആദ്യം പ്രാവിനെ വളർത്തിയിരുന്ന കൂടായിരുന്നു. അപ്പോൾ ആ കൂട്ടിൽ നമ്മൾ ഈ ഏരിയയിൽ പ്രാവിനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഭാഗം മൊത്തം നമ്മൾ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിഭാഗത്ത് ഒന്നിക്കരല്ല അരക്കരയുടെ മെഷ് വെച്ചിട്ട് സൈഡിൽ കാറ്റൊന്നും കിട്ടാത്ത രീതിയിൽ നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഇങ്ങനെ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്തിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ നമ്മളുടെ കൂടിൻ്റെ അടിഭാഗം ഇതുപോലെ തന്നെ ഏകദേശം ഒരു 8x8 ഏരിയ ഉള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൊരു വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു തീറ്റയുടെ പാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന കോഴികൾക്ക് ഈ തീറ്റപാത്രം ഇതൊക്കെ അത്യാവശ്യത്തിന് ധാരാളം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൊരു ബൾബിൻ്റെ ഒരു കണക്ഷനും ഇതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു കൂട് സെറ്റ് ചെയ്ത് വെച്ചേക്കണതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തള്ളക്കോഴികളെ, വലുതായിട്ടുള്ള കോഴികളെ നമ്മൾ വീടിൻ്റെ അടിഭാഗത്ത് സ്ഥലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൂട് വെച്ച് മാറ്റാനുള്ള ഒരു പരിപാടിയാണ്. അതിന് ശേഷമാണ് ശരിക്കുള്ള ബിസിനസ് എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫാമുകളിലൊക്കെ നമുക്ക് ഏകദേശം ഒരു 50-55 രൂപക്കൊക്കെ നമുക്ക് നാടൻ കോഴി, ഒറിജിനൽ നാടൻ കോഴികളെ വിരിയിച്ച് കിട്ടുന്നുണ്ട്. നമ്മളെ തൃശ്ശൂർ മണ്ണുത്തിയിലും അതുപോലെ തന്നെ ഒരുപാട് കൊല്ലൂർ, ഇപ്പോൾ തൃശ്ശൂർ ജില്ല തന്നെ ഒരുപാട്, നമ്മളെ തൃശ്ശൂർ ജില്ലയാണ് കൂടുതൽ ആളുകളും കേരളത്തിൽ ഈ ഫാമുകളിൽ നിന്നായാണ് കളക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന കുഞ്ഞിക്കോഴികൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സെറ്റപ്പ്, ഈ സെറ്റപ്പിൽ അറക്കാപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 14 ദിവസം പ്രായത്തിയ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്കൊരു 55 രൂപ ലെവലിൽ കിട്ടാനുള്ള ഒരു വകുപ്പ് നമുക്കിപ്പോഴുണ്ട്. അപ്പോൾ ഒരു നാടൻ കോഴിനെ, അപ്പോൾ ആ കോഴിനെ എടുക്കുന്ന വീഡിയോയും ആ സ്ഥലങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഈ ഒരു ഏരിയയിൽ ഇതുപോലെ ഒരു ബൾബിൻ്റെ കണക്ഷൻ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇനി ഒരു 2-3 ബൾബ് ആക്കി കഴിഞ്ഞിട്ട് ഈ സൈഡൊക്കെ അതുപോലെ തന്നെ
കാറ്റ് കിട്ടാത്ത രീതിയിൽ മറച്ചിട്ടുണ്ട്. ഇവിടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് വെയിൽ കിട്ടണം, അത്യാവശ്യം വെളിച്ചം കിട്ടാനൊക്കെ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ഒരു രീതിയിൽ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ, അതായത് ഒരു 14 ദിവസം 2 ആഴ്ച പ്രായത്തിയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് 55 രൂപക്ക് വാങ്ങാൻ കിട്ടും. ആ 55 രൂപക്ക് വാങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ ഈ കാണുന്ന ഏരിയയിൽ നമ്മൾ ഇറക്കും. അതിനുശേഷം ഒരു 100 എണ്ണത്തിന് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5500 രൂപ വണ്ടിക്കാശും കൂടിയിട്ട് ഒരു 6000 രൂപ, അതായത് തൃശ്ശൂരിലുള്ളവർക്ക് ഏകദേശം അത്രയ്ക്ക് ചിലവ് വരും. അതിൻ്റെ തീറ്റയും സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച, അതായത് 14 ദിവസം കൂടി ബൾബിട്ട് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 മാസം പ്രായത്തും. 1 മാസം പ്രായത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ സെയിൽ ചെയ്യുന്നൊരു പരിപാടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവം കൂടിയാണ്. പ്രത്യേകിച്ച് പഠിക്കാനൊക്കെ പോകുന്ന സുഹൃത്തുക്കൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ് തന്നെയാണ്. അപ്പം അത്തരം രീതിയിൽ 1 മാസം പ്രായത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബൾബോ പിന്നെ പ്രത്യേകിച്ച് ചികിത്സാ രീതികളോ ഒന്നും ആവശ്യമില്ല. അഴിച്ചിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നാടൻ കോഴിക്ക് ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് കൂടിൻ്റെ ഉള്ളിൽ ഇട്ട് വളർത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മെഡിസിനുകളൊക്കെ ഉണ്ട്. ആ മെഡിസിനുകൾ കറക്റ്റായിട്ട് കൊടുക്കണം. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോസും നമ്മൾ വേറൊരു ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം 1 മാസം പ്രായത്തിയ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് അപ്പോൾ ഈ മെഷീൻ്റെ കമ്പി അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമായിട്ട് വരില്ല. അപ്പോൾ 1 മാസം പ്രായത്തുന്ന കുഞ്ഞുങ്ങളെ ഇതിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ പുതിയ ബാച്ചിനെ ഇറക്കാം എന്നുള്ളൊരു പരിപാടിയാണ്. അതിനുള്ളിൽ നമുക്ക് ഈ 1 മാസം പ്രായത്തിനെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന 2 ആഴ്ച പ്രായത്തിയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൊരു 2 ആഴ്ച കൂടി നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് 1 മാസത്തിന് ശേഷം അങ്ങനെ വിൽക്കാം. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ചിട്ട് ഏകദേശം 90 രൂപ വെച്ചിട്ടായാലും നമുക്ക് ഒരു 10-30 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഒരു കോഴിയിൽ നിന്ന്. അപ്പോൾ 30 രൂപ എന്തായാലും 100 രൂപക്ക് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീറ്റ കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ഇതിന് സ്റ്റാർട്ടറും അതോടൊപ്പം തന്നെ നമ്മൾ സാധാ അരിയൊക്കെ മിക്സ് ചെയ്ത് എല്ലാ തീറ്റയും കൊടുത്തു പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നാടൻ കോഴി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്ഥലമുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വിറ്റങ്ങളെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വിറ്റങ്ങളെ വളർത്തി വലുതാക്കി ഏകദേശം ഒരു 4-5 മാസം ആകുമ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ചിട്ട് എങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെടക്കോഴിക്കായാലും ചാത്തം കോഴിക്കായാലും ഒരെണ്ണത്തിന് ഒരു 500-600 രൂപ വരെ മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ വിറ്റങ്ങളിൽ നിന്ന് മുട്ട എടുത്തിട്ട് മുട്ട വിൽക്കാന്നുള്ളൊരു പരിപാടിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ഷമയും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയായിരിക്കും. കാരണം മുട്ട വെക്കാം, മുട്ട വെച്ചിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പെടക്കോഴിനെ തന്നെ അട വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ തന്നെ മുട്ട മാത്രം വിറ്റിട്ടായാലും ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടക്കോഴിയുടെ മുട്ടയാണ് നമ്മൾ നാടൻ മുട്ട എന്ന് പറഞ്ഞിട്ട് ഒട്ടുമിക്ക ആൾക്കാരും വാങ്ങണത്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നാടൻ മുട്ട എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കൊക്കെ അതിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ നാടൻ കോഴിയുടെ മുട്ട കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ചെറിയൊരു ലൈറ്റ് കളറായിരിക്കും ബ്രൗണ്, അതുപോലെ തന്നെ ചെറു വലിപ്പം വളരെ കുറവായിരിക്കാനുള്ള സാധ്യത ആയിരിക്കും. പിന്നെ മുട്ടക്കോഴിയുടെ മുട്ട എന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്രൗൺ കളറും ഒക്കെ ഒരേ വലിപ്പത്തിലുള്ള പോലെ തന്നെ ആയിരിക്കും ഏകദേശം മുട്ട വരുന്നതും. അപ്പം നാടൻ കോഴിൻ്റെ മുട്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മുട്ട വിപണിയിലും അത്യാവശ്യം തന്നെ നല്ല മാർക്കറ്റ് നമുക്ക് കിട്ടും. മറ്റു മുട്ടനേക്കാളും വില കൂടുതൽ നമുക്ക് കിട്ടും. പിന്നെ അതുമാത്രമല്ല ആവശ്യക്കാർ ഒരുപാട് ആളുകൾ അന്വേഷിച്ചു വരും. ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മൾ ഒരുപാട് കോഴികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ചെറിയൊരു പ്രായത്തുമ്പോൾ നമ്മൾ വിൽക്കാറാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു 4 കോഴിനെ നിർത്തിയിട്ട് വിറ്റങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ മുട്ട ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ വിപണിയുടെ കാര്യത്തിൽ നാടൻ കോഴിക്ക് ഒരിക്കലും ഒരു ക്ഷാമം വരില്ല എന്നുള്ളത് ഏകദേശം ഒരു 90% ഉറപ്പാണ്. പിന്നെ മുട്ട എടുത്ത് ഏകദേശം തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ അറക്കാൻ കൊടുക്കാം. അറക്കാൻ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിക്കായിട്ട് കൊടുക്കാൻ പറ്റും. ഇറച്ചിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നാടൻ കോഴിക്കായാലും അതിൻ്റെ ചാത്തനായാലും പെടായാലും ഏകദേശം തുല്യ വില തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മറ്റു കോഴികളുടെ പോലെ വിലയുടെ കാര്യത്തിലോ മാർക്കറ്റിൻ്റെ കാര്യത്തിലോ ഒരു പ്രശ്നം നാടൻ കോഴിക്ക് വരാനുള്ള സാധ്യത ഇല്ല. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടനാണ്. അപ്പം നാടന് എപ്പോഴായാലും വിപണി ഉണ്ട്, അതിനനുസരിച്ചുള്ള ട്രെൻഡ് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രവാസികൾ നാട്ടിൽ വന്ന് നിൽക്കുന്ന സുഹൃത്തുക്കൾക്കായാലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾക്കായാലും ഇതുപോലെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് വളർത്തി വലുതാക്കുക. അപ്പം അതിന് ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ ഒരു 8 നീളത്തിൽ ഈ ഒരു അറക്കാപ്പൊടി ഇട്ടിട്ട് നമ്മളെ മഴ ഒന്നും കൊള്ളാത്ത രീതിയിൽ നമ്മളെ പഴയ പ്രാവും കൂടുന്ന് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത്തരം ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച പ്രായത്തിയ കുഞ്ഞുങ്ങളെ അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ആ ഫാമിൽ പോയിട്ടുള്ള അവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ അതിൽ ഇട്ടുതരുന്നുണ്ട്. അപ്പം അതിനെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റിൽ വിൽക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വളർത്തി 4 മാസം 5 മാസമൊക്കെ എത്തിയിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിൻ്റെ അളവും കൂടും. അല്ലാന്നുണ്ടെങ്കിൽ
മുട്ടെടുത്തിട്ട് മുട്ട വിൽക്കുക, അതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കാം. അങ്ങനത്തെ ഒരു ഓപ്ഷന് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് വീറ്റങ്ങൾക്ക് മുട്ടടാത്തൊരു സമയം വരുമ്പോൾ ഇറച്ചിക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നാടൻ കോഴി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരിക്കലും നഷ്ടം വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇനി നാടൻ കോഴിനെ ഇറക്കുന്നതും ആ കോഴിനെ വാങ്ങുന്നതായിട്ടുള്ള സംഭവങ്ങളൊക്കെ തുടർന്ന് നമ്മളെ വീഡിയോസിൽ നമ്മൾ കാണിക്കും. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നാടൻ കോഴിനെ വളർത്തൽ എങ്ങനെ പോയി കഴിഞ്ഞാലും നഷ്ടം വരില്ല എന്ന പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടിയിട്ട് നമ്മളും നാടൻ കോഴിനെ വളർത്തൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾക്കും അതോടൊപ്പം തന്നെ വളർത്തി തുടങ്ങാൻ അവർക്കും എന്തെങ്കിലും ഒരു ഹെൽപ്പാവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.